നമസ്കാരം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബെറിഞ്ഞ സംഭവം അന്വേഷണം ആരംഭിച്ചു. ബോംബെറിഞ്ഞത് ഇന്നലെ രാത്രി. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPM. KMC KC പ്രശ്നം. ഓട്ടോ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. KMC KC പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യം. പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതിന് കാരണം അധികൃതരുടെ മെല്ലെപ്പോക്ക് നയമെന്ന് KS സുരേന്ദ്രൻ. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി. ജില്ലാതല ഉദ്ഘാടനം പിണറായി AKG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൈകൾ നട്ടാൽ മാത്രം പോരാ, സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. കൂത്തുപറമ്പ് CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബെറിഞ്ഞ സംഭവം അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രി 10 CPM ശങ്കരനെല്ലൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി CK ചന്ദ്രൻ, ബ്രാഞ്ച് അംഗം കൈപ്പച്ചേരി രമേഷ് ബാബു എന്നിവരുടെ വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ചന്ദ്രന്റെ വീടിന്റെ ഭിത്തിയും ജനൽ ചില്ലുകളും തകർന്നു. പരിക്കേറ്റ ചന്ദ്രൻ, ഭാര്യ സുമതി, മകന്റെ ഭാര്യ ദർശന എന്നിവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രമേഷ് ബാബുവിന്റെ വീടിനെറിഞ്ഞ ബോംബ് സമീപത്തെ തെങ്ങിൽ തട്ടിയതിനാൽ അപകടമൊഴിവായി. ബൈക്കിലെത്തിയ RSS പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് CPM ആരോപിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 CPM ശങ്കരനെല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി CK ചന്ദ്രൻ, ബ്രാഞ്ച് അംഗം കൈപ്പച്ചേരി രമേഷ് ബാബു എന്നിവരുടെ വീടുകൾക്ക് നേരെ ബോംബേറുണ്ടായത്. KMC KC പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. കളക്ട്രേറ്റിനു മുന്നിൽ INDSU അഖിലേന്ത്യാ സെക്രട്ടറി KS സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ലളിതമായി പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നമാണിത്. എന്നാൽ അധികൃതർ ഇവരുടെ പ്രശ്നങ്ങളെ അവഗണിക്കുകയാണ്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അടിയന്തരമായി ജില്ലാ കളക്ടർ യോഗം വിളിച്ചിട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും KS സുരേന്ദ്രൻ പറഞ്ഞു. അതുപോലെ ട്രാൻസ്പോർട്ടിന്റെ അതോറിറ്റിയുടെ മേധാവികളും മന്ദബുദ്ധികളായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തത് എന്നാണ് എന്റെ വിശ്വാസം. KMC KC പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക, KMC പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് ടൗൺ പെർമിറ്റ് നൽകുക, ഓട്ടോറിക്ഷകളുടെ പാർക്കിംഗ് ക്രമീകരിക്കുക, നിയന്ത്രിക്കുക, പെർമിറ്റിൽ അനുവദിച്ച പാർക്കിംഗ് കേന്ദ്രത്തിൽ മാത്രം ഓട്ടോറിക്ഷകൾ പാർക്കു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. N. ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MA കരീം, M. വേണുഗോപാൽ, കുന്നത്ത് രാജീവൻ, അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഡറിൽ ഇടിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങൾ കൂടുന്നു. ചാലക്കുന്ന്, പൊടിക്കുണ്ട്, പുതിയ തെരു എന്നിവിടങ്ങളിൽ ലോറികൾ ഡിവൈഡറിൽ ഇടിച്ചു കയറി. ഇന്ന് പുലർച്ചെയാണ് അപകടം. ആർക്കും പരിക്കില്ല. ഡിവൈഡറുകളുടെ നിർമ്മാണം അശാസ്ത്രീയമായാണെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ഡിവൈഡറിന്റെ വീതി വർദ്ധിപ്പിച്ച് ചെടികളും മറ്റും വെച്ചുപിടിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കക്കാട് സ്വിമ്മിംഗ് പൂൾ പുനർനിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം PK ശ്രീമതി MP നിർവഹിച്ചു. 48 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. കക്കാട് പുഴയും മൈതാനവും സംരക്ഷിക്കുവാൻ നടപടിയെടുക്കും. മാലിന്യ ഭീഷണി നേരിടുന്ന കക്കാട് പുഴ സ്വച്ഛ് ഭാരതി പദ്ധതിയിലോ ഹരിത കേരള പദ്ധതിയിലോ ഉൾപ്പെടുത്തി ശുചീകരിക്കും. പുഴ കയ്യേറിയ സംഭവത്തിൽ ഭൂമി തിരിച്ചുപിടിക്കാൻ കഴിയണം. കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകാൻ സ്വിമ്മിംഗ് പൂളിൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് PK ശ്രീമതി MP പറഞ്ഞു. ഒരു 50 മീറ്ററെങ്കിലുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലാതെ നമുക്ക് കുളിക്കാനൊക്കെ ഇത് ചെറിയ കുഞ്ഞു മക്കൾക്ക് പിന്നെ പരിശീലനം വേണ്ട. അത് വേറെ വരുന്നുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ വരുന്നത് ചെറിയ കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ള ഒരു മറ്റു മത്സരം നടത്താറുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പഠിപ്പിക്കാൻ KM ഷാജി MLA അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK വിനോദ്, മുൻ MLA M. പ്രകാശൻ, കൌൺസിലർമാരായ V. രവികൃഷ്ണൻ, KP സലീം, T. രവീന്ദ്രൻ, MV സഹദേവൻ, G. വിനീത, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് OK വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. മനുഷ്യരെ പ്രകൃതിയിലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. തൈകൾ നട്ടും പ്രകൃതിയുടെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞും കടന്നുപോകുന്ന ദിനം കൂടിയാണ് ഇന്ന്.
ലോക പരിസ്ഥിതി ദിനം ജില്ലാതല ഉദ്ഘാടനം പിണറായി AKG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൈകൾ നട്ടാൽ മാത്രം പോരാ, അവ സംരക്ഷിക്കുകയും വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആവശ്യത്തിനും അല്ലാതെയും മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ പകരം മറ്റൊരു മരം നട്ടുവളർത്താൻ നാം ശ്രമിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ നദികളെല്ലാം നല്ല നിലയിലായിരുന്നു. എവിടെയും ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങളും നദികളിൽ കണ്ടിരുന്നില്ല. ഇന്ന് മാലിന്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കി പ്രകൃതിയെ രക്ഷിക്കാൻ നമുക്ക് കഴിയണം. കാടും പുഴകളും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുന്നത് നമ്മുടെ വരും തലമുറകൾക്ക് കൂടിയാണെന്നുള്ള ബോധവും നമുക്ക് വേണം. അപ്പൊ ഇക്കാര്യത്തിൽ നല്ല തോതിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിരിക്കും. പുതിയ മരം വെച്ച് പിടിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോ കേരളത്തിൽ 1 കോടി വൃക്ഷത്തൈകളാണ് ഈ ദിവസം നടുന്നതിനുള്ള പരിപാടി തയ്യാറാക്കിയത്. കുട്ടികളാകുമ്പോഴുള്ള ഒരു പ്രത്യേകത, ഇത്തരം പ്രകൃതിയിലുള്ള ഈ ചെടികളോ അതുപോലുള്ള കാര്യങ്ങളോ സംരക്ഷിക്കാൻ നില വരുമ്പോൾ അത് മറ്റൊരു തലത്തിൽ അവരുടെ മനസ്സിൽ പ്രതിഫലനമുണ്ടാകും. ചെടികൾ നട്ടാൽ മാത്രം പോരാ, നിത്യവും ശ്രദ്ധയോടെ സംരക്ഷിക്കാനുള്ള മനസ്സും നമുക്ക് ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. MPമാരായ PK ശ്രീമതി, KK രാഗേഷ്, അഡ്വക്കേറ്റ് AN ശംസീർ, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മാധവറാവു സിദ്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റും കിംസ് ആശുപത്രിയും സംയുക്തമായി കറിവേപ്പില തൈകൾ വിതരണം ചെയ്തു. 1 കോടി വൃക്ഷത്തൈകൾ നടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ യജ്ഞത്തിന് പിന്തുണയായാണ് 500 കറിവേപ്പില തൈകൾ വിതരണം ചെയ്തത്. സീഖ് ഡയറക്ടർ TP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയില്ലായ്മയാണ് നമുക്കിടയിൽ ഇന്ന് വ്യാപകമായി കാണാൻ കഴിയുന്ന രോഗം. ഈ രോഗത്തിന് മരുന്ന് ഒന്നേ ഉള്ളൂ, പ്രകൃതിയെ അറിയുക. അതിന് ആദ്യം പ്രകൃതിയെ സ്നേഹിക്കണം, പരിചരിക്കണം. പുതിയ തലമുറക്ക് കാറ്റിനെ മഴയെ എല്ലാം പേടിയാണ്. പ്രകൃതിയിൽ നിന്നും ഒരുപാട് അകന്നുവെന്നതിൻ്റെ തെളിവാണിത്. പ്രകൃതി സംരക്ഷണം സമൂഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യവും ശരീര സൗഖ്യവും പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും TP പത്മനാഭൻ പറഞ്ഞു. പ്രകൃതിയില്ലായ്മ ആരുടെയും മനസ്സിൽ പ്രകൃതിയില്ല. അതുകൊണ്ടാണ് കുട്ടികളെ രക്ഷിതാക്കൾ ഭയക്കുന്നത്. ഞാനൊക്കെ എൻ്റെ രക്ഷിതാവിനെ ഭയന്നാണ് വളർന്നതെങ്കിൽ ഇന്ന് കുട്ടികളെ ഭയക്കുന്നത് രക്ഷിതാക്കളാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം കുട്ടികളിൽ പ്രകൃതിയില്ലാതായതാണ്. ഇൻസ്റ്റ് ഒരു തൈച്ചെടി അത് കൊടുക്കുന്നത് കറിവേപ്പിലയാകുന്നത് വളരെ പ്രതീകാത്മകമാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അത് ഒരു ചികിത്സാ രീതി കൂടിയാണ്, മാനസികമായ ചികിത്സാ രീതി കൂടിയാണ്. എത്ര മരം നട്ടു എന്നതിനപ്പുറം എന്ത് നട്ടു എന്നതാവട്ടെ നമ്മുടെ ചിന്ത എന്നും സംരക്ഷണം നൽകി നമ്മൾ നട്ട മരം വളരുന്നതാവട്ടെ നമ്മുടെ സ്വപ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയപ്പെടുന്ന എന്തിനും നമ്മൾ നൽകുന്ന പേര് കറിവേപ്പില എന്നാണ്. എന്നാൽ ഈ പരിസ്ഥിതി ദിനത്തിൽ കറിവേപ്പില വെറും കറിവേപ്പിലയല്ല, മറിച്ച് ആത്മാർത്ഥമായ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. പരിസ്ഥിതി ദിനത്തിൽ നാം ഓരോരുത്തരും നടന്ന തൈകൾ സംരക്ഷിച്ചിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ കാടായേനെ. തങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും വില കൊടുത്ത മനുഷ്യൻ സംരക്ഷിക്കും. ഈ ആവശ്യം നമ്മൾ നടുന്ന തൈകളുടെ കാര്യത്തിലും കാണിച്ചാൽ ഇന്ന് വിതരണം ചെയ്ത 500 കറിവേപ്പില തൈകളും മണ്ണിന്റെ മാറിൽ വളരുമെന്ന മാധവറാവു സിന്ധ്യ ട്രസ്റ്റ് ചെയർമാൻ KP പ്രമോദിന് ഉറപ്പാണ്. പല പ്രാവശ്യവും പല വൃക്ഷത്തൈകൾ കൊടുത്തിട്ടും അതിനെ പരിപാലിക്കാൻ ആളുകൾ മടിക്കുന്നു എന്നതുകൊണ്ടാണ് സ്ഥിരമായി നാം ഉപയോഗിക്കുന്ന, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന കറിവേപ്പില എന്തു തന്നെ ആയാലും ഏത് വീട്ടിലും നട്ടുവളർത്താൻ പൊതുജനങ്ങൾ തയ്യാറാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കിംസ് ആശുപത്രി കണ്ണൂരിലും നമ്മുടെ ഈ പരിസരത്തുമുള്ള വീടുകളിൽ 500 കറിവേപ്പിൻ തൈകൾ കൊടുക്കാൻ തയ്യാറായത്. ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ അത് നശിപ്പിക്കാനുള്ള ചിലവ് കൂടി ഈടാക്കുന്ന വിദേശ രാജ്യങ്ങളിലെ സമ്പ്രദായം നമ്മളും സ്വീകരിക്കണം. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തിയുള്ള നിർമ്മാണ രീതികളാണ് നമുക്ക് വേണ്ടത്. നാമെല്ലാം ഏറ്റവും കൂടുതൽ മരം നടുന്നത് റോഡരികിലാണ്. എന്നാലിത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് ചിന്തിക്കണം. പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല. മണ്ണറിഞ്ഞുള്ള വികസനത്തിന് ഊന്നൽ നൽകണമെന്നാണ് കിംസ് ഹോസ്പിറ്റൽ ചെയർമാൻ NK സൂരജിന്റെ അഭിപ്രായം. മനുഷ്യനില്ല പലരും പറയും, റോഡ് ഉണ്ടാക്കുമ്പോൾ ഡാം ഉണ്ടാക്കുമ്പോൾ നമുക്കത്
ആവശ്യം മനുഷ്യനല്ലേ ആദ്യം ഉള്ളത്. പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് പ്ലാന്റ്സ് നടലും ചെടിയും ഓക്സിജൻ നമുക്ക് ആവശ്യം എല്ലാ ആവശ്യമുണ്ട്. റോഡ് സൈഡിലുള്ള ചെടി നടൽ നമ്മൾ ഒരിക്കലും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അല്ലാതെ നമ്മുടെ റോഡിന്റെ സൈഡിലുള്ള ചെടി നടലിലൂടെ അല്ലെങ്കിൽ മരനടലിലൂടെ അമിതമായ രീതിയിലുള്ള റോഡ് ഡാമേജും ഇലക്ട്രിസിറ്റി നമ്മളെ വളരെ പൂർ കൺട്രിയാണ്. അപ്പോൾ കേബിൾ ഡാമേജ് ആവും, ട്രാഫിക് നഷ്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ചെടി നടുന്നത് എപ്പോഴും അല്ലെങ്കിൽ മരം നടുന്നത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. പരിപാടിയിൽ കിംസ്റ്റ് ഹോസ്പിറ്റൽ ചെയർമാൻ എൻ കെ സൂരജ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ എറമുള്ളാൻ, ഡോക്ടർമാരായ അൻസാരി, ഷബീർ, ഷേണായി, അഫ്സൽ, ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, നിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ, കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ ആനക്കുളം പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആനക്കുളത്തിന്റെ പരിസരങ്ങൾ ഹരിതാപമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കോർപ്പറേഷൻ കൃഷിവകുപ്പുമായി സഹകരിച്ച് പ്ലാവ്, മാവ്, നെല്ലി, കറിവേപ്പില തുടങ്ങിയവയുടെ തൈകൾ നട്ടുപിടിപ്പിച്ചത്. കൂടാതെ വിവിധ വൃക്ഷത്തൈകൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. മേയർ ഇ പി ലത, കൗൺസിലർ ഇ ബീന, കൃഷി ഓഫീസർ കെ ഇ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ, ഡിവൈഎഫ്ഇ ടൗൺ ഈസ്റ്റ് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലും ആനക്കുളം പരിസരത്ത് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി ഉപയോഗശൂന്യമായ ആനക്കുളം സംസ്ഥാന സർക്കാരും കണ്ണൂർ കോർപ്പറേഷനും സംയുക്തമായി 2 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. കുളത്തിന് സമീപം കൊന്ന, വേങ്ങ, വേപ്പ്, ഉങ്ങ്, നെല്ലി തുടങ്ങിയ ഔഷധ സസ്യങ്ങളാണ് നട്ടുപിടിപ്പിച്ചത്. മേയർ ഇ പി ലത, വാർഡ് കൗൺസിലർ ഇ ബീന, ഡോക്ടർമാരായ ജ്യോതി ഷമാസ്, അജിത്ത്, റബീം ഹാഷി തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതാപവും ജലസമൃദ്ധവുമായ കേരളം ലക്ഷ്യപ്പെട്ട് നടപ്പാക്കുന്ന മഴക്കൊയ്ത്ത് ഉത്സവത്തിന് ജില്ലയിൽ തുടക്കമായി. മുനിസിപ്പൽ സ്കൂളിൽ മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കുറയാൻ പ്രധാന കാരണം മരങ്ങൾ നശിക്കുന്നത് തന്നെയാണ്. മരങ്ങൾ മാത്രമല്ല പ്രകൃതിയും സംരക്ഷിക്കാൻ കഴിയണമെന്നും മഴക്കൊയ്ത്ത് ഉത്സവം ഇതിന് പ്രചോദനമാകുമെന്നും മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു. നെല്ല് കൊയ്ത് ശേഖരിച്ച് വെക്കുന്നത് പോലെ ശേഖരിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എവിടെയാണ് ശേഖരിക്കുന്നത്? മണ്ണിലാണ് ശേഖരിക്കുന്നത്, പട്ടായത്തിലല്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. മഴ പെയ്യുന്ന കാലത്ത് വരുന്ന വെള്ളത്തെ കൊയ്തെടുത്ത് പട്ടായത്തിൽ വെക്കുന്നത് പോലെ നമ്മുടെ ഭൂമി പട്ടായത്തിൽ മണ്ണിൽ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയെയാണ് നമ്മൾ മഴക്കൊയ്ത്ത് ഉത്സവം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? ഇപ്പൊ ധാരാളം വെള്ളമുണ്ട്. ഇപ്പൊ ധാരാളം വെള്ളമുള്ളത് കൊയ്ത് സൂക്ഷിച്ചു വെക്കുകയാണ്, വെള്ളം ഇല്ലാത്ത കാലത്ത് അത് ഉപയോഗിക്കാൻ വേണ്ടി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മേയർ ഇ പി ലത, പി കെ ശ്രീമതി എം പി, ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി, വിജയാനന്ദ് ഐ എഫ് എസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ വി മോഹൻകുമാർ, ഡോക്ടർ എ പി കുട്ടിക്രിഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ്, വൈസ് പ്രസിഡന്റ് പി പി ദിവ്യ, ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് പി ആർ ഡി നൽകുന്ന ഉപകാരങ്ങൾ മന്ത്രി വിതരണം ചെയ്തു. ഹരിത സമൃദ്ധി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിർമ്മിച്ച പലവർഗ തോട്ടത്തിലെ പപ്പായ വിളവെടുപ്പ്, ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എന്നിവയും നടന്നു. മാധവറാവു സിദ്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റും കിംസ്റ്റ് ഹോസ്പിറ്റലും സംയുക്തമായി തോട്ടട നോർത്ത് എൽ പി യു സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്തു. സ്കൂളിലെ നിർധരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പാഠപുസ്തകം നൽകി. ഒപ്പം കുട്ടികൾക്ക് കറിവേപ്പില തൈയും സമ്മാനിച്ചു. ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ മണ്ണിനെയും മരങ്ങളെയും അടുത്തറിയുക എന്നതാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ലക്ഷ്യമിടുന്നതെന്നും നട്ടുവളർത്താനല്ല പകരം നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടി മാറ്റാതിരിക്കാനാണ് ആളുകൾ ശ്രമിക്കേണ്ടതെന്നും കെ പ്രമോദ് പറഞ്ഞു. പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞ് ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ആചരിക്കുകയാണ്. നമുക്കറിയാം, നട്ടുവളർത്താൻ ആളുകൾ വളരെ കുറവാണ്. പണ്ടാരോ നട്ടു വളർത്തിയ പടുവൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാൻ വളരെ ആവേശമാണ്. നട്ടുവളർത്തൽ ശീലം തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നേരത്തെ ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാം അനുഭവിക്കുന്ന പരിസ്ഥിതി പ്രശ്നത്തിനൊരു പരിഹാരമാകുകയുള്ളൂ. സംരക്ഷണ സമിതി ചെയർമാൻ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു.
വൃക്ഷത്തൈ വിതരണം കോർപ്പറേഷൻ കൌൺസിലർ എ വി അജിതയും പഠനോപകരണ കിറ്റ് വിതരണം കെ പ്രമോദും നിർവഹിച്ചു. ട്രസ്റ്റ് മാനേജർ കെ പി ജോഷിൽ, കിംസ്റ്റർ ഹോസ്പിറ്റൽ എ ഒ നിതിൻ പവിത്രൻ, പ്രധാന അധ്യാപിക പി ഷീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ടി കെ സുധാകരൻ കുട്ടികൾക്കായി പരിസ്ഥിതി ദിന ക്ലാസ്സും എടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കണ്ണൂർ ഷോറൂം വൃക്ഷത്തൈ വിതരണം ചെയ്തു. ഷോറൂമിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പി കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു. ആതുര ശുശ്രൂഷാ രംഗത്തും നിർദ്ധരായവരെ സഹായിക്കുന്നതിലും മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. മനുഷ്യർ പരിസ്ഥിതിക്ക് എങ്ങനെ ആഘാതമുണ്ടാക്കാമെന്നാണ് ചിന്തിക്കുന്നത്, അല്ലാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനല്ല ശ്രമിക്കുന്നതെന്ന് പി കെ രാകേഷ് പറഞ്ഞു. വിതരണം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ വിതരണം നടത്തുന്ന തൈകൾ കൃത്യമായി വെച്ചുപിടിപ്പിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ മുന്നിലിരിക്കുന്ന ഇവിടെ ഇത് സ്വീകരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതാണ് ഏറ്റവും പ്രാധാന്യം. മുമ്പൊക്കെ നമ്മൾ ഓരോ പരിസ്ഥിതി ദിനത്തിലും ഇത്തരത്തിലുള്ള പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പാക്കാറുണ്ട്. പക്ഷേ ആ നടപ്പാക്കുന്ന പദ്ധതികളൊന്നും തന്നെ പിന്നീട് അതിൻ്റെ മോണിറ്ററിങ്ങോ, ഇത് എത്ര തൈകൾ വെച്ചു, എത്ര അത് പിടിച്ചു നിൽക്കുന്നുണ്ട്, എത്രത്തോളം അത് വളരുന്നുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് പ്രധാന വസ്തുത. മണ്ണും മരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും പി കെ രാകേഷ് കൂട്ടിച്ചേർത്തു. അക്ഷയ തൃതീയ നാളിൽ മലബാർ വാച്ചസ് ഏർപ്പെടുത്തിയ ലക്കി ഡ്രോയിൽ വിജയിച്ച കെ പി ആയിഷക്ക് 500 ഗ്രാം തങ്കവും വിതരണം ചെയ്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഹെഡ് ജാസിർ തണ്ടോറ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ മുരളീധരൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കെ എസ് യു 60 കേന്ദ്രങ്ങളിലായി 6000 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ജില്ലാതല ഉദ്ഘാടനം മുണ്ടേരി പക്ഷി സങ്കേതത്തിൽ മുൻ MLA എ പി അബ്ദുള്ളക്കുട്ടി നിർവഹിച്ചു. വികസനം എന്നത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുതെന്ന് എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതാണ്. പഴയൊരു പ്രസിഡന്റ് ഹിരോഷിമയിൽ ബോംബിട്ടതിനേക്കാൾ ഭീകരമാണ് പുതിയ പ്രസിഡന്റ് ട്രംപ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയതിലൂടെ ലോകത്തിനുണ്ടായിട്ടുള്ള നാശം. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സുദേഷ് മുണ്ടേരി, എം കെ വരുൺ, ഫർസീൻ, ഷിബിൻ, മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടേരി ചെറിയിൽ വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷാഫി മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുണ്ടേരി സെൻട്രൽ യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും കെ സന്ദീപ്, കെ കെ മുനീർ, ബിനേഷ് മുണ്ടേരി തുടങ്ങിയവരും പങ്കെടുത്തു. ജി എഡ് ഇന്റർനാഷണൽ ഹെറിറ്റേജ് സഹേലി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ എളയാവൂ സെൻട്രൽ എൽ പി എസ് സ്കൂളിൽ ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം ചെയ്തു. ജി എഡ് ഗ്രൂപ്പ് പ്രസിഡന്റ് വല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ പി മാധവൻ മാഷ് അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് സന്തോഷ് നമ്പൂതിരി, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകി. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് കൃഷ്ണൻ രചനയും സംഗീതവും നിർവഹിച്ച ഭൂമിഗീതത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അണനിറഞ്ഞാണ് കുട്ടികൾ ഗാനം ആലപിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുടുവൻ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എം സപ്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ലത, സ്കൂൾ പ്രിൻസിപ്പൽ രാധ ടീച്ചർ, കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. റിച്ച് കോട്ടൺ റെഡിമെയ്ഡ്സ് ജെൻസ് ആൻഡ് കിഡ്സ് കാസ മറീന കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. കെ മുസമ്മിൻ ഉദ്ഘാടനം ചെയ്തു. പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ജീൻസ്, ടീഷർട്ടുകൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, കുട്ടികൾക്കായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവയാണ് ഇന്ത്യയിലെ പ്രമുഖ ജെൻസ് റെഡിമെയ്ഡ് മാനുഫാക്ചറിംഗ് കമ്പനി കൂടിയായ റിച്ച് കോട്ടണിൽ ഉള്ളത്. കൂടാതെ ഓർഡറുകൾക്കനുസരിച്ച് പാർട്ടി വെയറുകൾ, കല്യാണ ഡ്രസ്സുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന ജില്ലയിലെ ആദ്യത്തെ സംരംഭമാണ് റിച്ച് കോട്ടൺ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കായി പ്രമുഖ ബ്രാൻഡായ റെസ്ലർ, സ്പാനിയ, പാട്രിക് തുടങ്ങിയവ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കാം. കൂടാതെ സ്പെഷ്യൽ ഓഫറുകൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള ലെതർ ബെൽറ്റുകൾ, സോക്സ്, മണി പേഴ്സ് തുടങ്ങിയവയും റിച്ച് കോട്ടിൽ നിന്നും ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രൊപ്രൈറ്റർ എം നിസാമുദ്ദീൻ, പാർട്ണർമാരായ റഷീദ് ചാലാട, അവിനാഷ്, സജിത് ഉവൈസ് എന്നിവരും പങ്കെടുത്തു.
കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ റിക്സ് ഫണ്ട് ചികിത്സാ ധനസഹായ വിതരണം നാളെ കണ്ണൂരിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിവിൽപ്പന നിരോധന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മീറ്റ് വർക്കേഴ്സ് യൂണിയൻ SDU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂത്തുപറമ്പ് CPM നേതാക്കളുടെ വീടുകൾക്ക് നേരെ ബോംബെറിഞ്ഞ സംഭവം അന്വേഷണം ആരംഭിച്ചു. ബോംബെറിഞ്ഞത് ഇന്നലെ രാത്രി. സംഭവത്തിന് പിന്നിൽ RSS എന്ന് CPM. KMC KC പ്രശ്നം, ഓട്ടോ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. KMC KC പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്ന ആവശ്യം. പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതിന് കാരണം അധികൃതരുടെ മെല്ലെപ്പോക്ക് നയമെന്ന് KE സുരേന്ദ്രൻ. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് ഒരു ലോക പരിസ്ഥിതി ദിനം കൂടി. ജില്ലാതല ഉദ്ഘാടനം പിണറായി AKG സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തൈകൾ നട്ടാൽ മാത്രം പോരാ, സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.